ബാലികേ ശുകകുല മൗലിമാലികേ ഗുണശാലിനീ ചാരുഷീലേ ചൊല്ലിയിടുമടിയാതെ നീലനീരദ നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലായന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചെന്നാൾ ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാ രാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിയിടിനാനൊരു ദിനം പ്രത്യുഷസ്യുത്ഥായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായനുഗ്രഹിക്കേണം പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴിക്കൂട്ടേണമതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തിങ്ങേടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴികാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പൊക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവര
ചിലപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു, രാമനിന്നതി കടപ്പതിനെന്തു പായങ്ങളുള്ളു എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു. താനുമാകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു, നിങ്ങൾ കടന്നു പോകെന്നു ചൊന്നാൻ. ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനന മകം പുക്കാർ. ഝില്ലി ഝംകാരനാദ മണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണമാതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാർ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം, നല്ലൊരു ശരമൂരി പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും, പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാശക്തി എന്നതുപോലെ ആവയോർമധ്യേ നടന്നിടുക വേണം. സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോൽപ്പല കുമുദാംബുജ രക്തോൽപ്പല ഫുല്ല പുഷ്പേന്ദീവരശോഭിത മച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലെ പുനരിരുന്നു യഥാസുഖം. അന്നേരമാശു കാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രാരവം. ഉദ്ധൂതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യ നേത്രം വാമാംസസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂലസിംഹ മഹിഷ വരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും
കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിലലറി വന്നിടിനാനതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര നീ വല്ലഭേ ബാലേ സീതേ പേടിയായിതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊൾവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതു മുന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠുരതരമവനെട്ടാശ പൊട്ടും വണ്ടമട്ടഹാസം ചെയ്തിടി വെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചാപതൂണീര ബാണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടു മുൾക്കരുത്തേറുമതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതുമെന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കു പേരെന്നുടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമമിവനും മത്സോദരൻ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകുമിങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ ശ്രുത്വാ രാഘവവാക്യമട്ടഹാസവും ചെയ്തു വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാ നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനെന്നെന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തിൽ എന്നെയാരറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാനിൻ നിഹധരിച്ചേൻ ഞാൻ മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോളി പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിലങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലായിലെനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിടുവൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതി സത്വരം
നത്തൻ ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തുരാമൻ രക്തവും പരന്നിതു ഭൂമിയിൽ അതു കണ്ടു ചിത്ത കൗതുകത്തോടു പുണർന്നോ വൈദേഹിയും നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ സ്വർണഭൂഷണം കൊണ്ടു സൂര്യ സന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാരമണമിന്ദീവരദളശ്യാമമിന്ദ്രാദി വൃന്ദാരകവൃന്ദവന്ദിതപദം സുന്ദരം സുകുമാരം സുകൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗതാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തെ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മാ രാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തു പോവാനായ അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാക്കിയ രഘുനാഥനങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ലയെന്ന ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടിന പുരുഷനു ദുഷ്കൃതമകന്നു
മോക്ഷത്തെയും പ്രാപിച്ചിടാം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാലാതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനു മരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവ ബുദ്ധ്യാ ചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്കു തന്നീടിനേനദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേരനന്ത സന്തതം ചരാചര ജന്തുക്കളന്തർഭാഗെ വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദളശ്യാമളമംഭോജാക്ഷം ചിരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം. കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശ പദം പ്രാപിച്ചിടിനാൻ തപോധനനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യാ സൗമിത്രിണാ താപസഗതി കണ്ടു കൗസല്യാ തനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു. ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരുമാശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ. ധാതാവർദ്ധിക്കമൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡ കുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖുചക്രങ്ങളഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം.
നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെപ്പോ നീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോ നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം രാമഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേഹേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിതു നാഥാ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യ പരവശചിത്തനായോരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസംപൂജ്യമാനനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീ നന്ദിനിയോടും അനുജനോടും കൂടി സത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയപൂർണം സർവർത്തു ഗുണഗണസമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയമത്യദ്ഭുതം സർവപാദപലതാഗുൽമം സംകുലസ്ഥലം സർവസൽപക്ഷിമൃഗഭുജംഗനിഷേവിതം രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനിസംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനർഘ്യപാദ്യാദികളാൽ ഭക്തിപൂണ്ടസ്രുജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ രാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കരമുഖവന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ. വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വദ്ഭക്ത ഭൃത്യ ഭൃത്യ ഭൃത്യനായിടണം ഞാൻ. ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാലുദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ധ്രപുൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളമതികശ്മല മതിങ്കലുള്ളാസ്ഥയാം
മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തി നാശന ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെയുള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വൻ മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെയറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതുമൽ തപോബലവശാൽ ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായൊരു ഭവദ്രൂപം ത്വന്മായാ വിഡംബനരചിതം മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണ നേത്രം കാർമുകബാണധരം സ്മേരസുന്ദര മുഖമജിനാംബരധരം സീതാ സംയുതം സുമിത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരത കളേബരം കോമളമതിശാന്തമനന്ത ഗുണമഭിരാമാത്മാ രാമ ആനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമധ്യ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തെ വാഴുക വേണം മുറ്റിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവനരുൾ ചെയ്തു നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാനറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവുമുണ്ടാമൽപ്പവുമതിനില്ല സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായൂജ്യം ദേഹനാശേ ഉണ്ടോരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടുവന്ദിച്ചു കൊള്ളുവാനെന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹമെത്രയുണ്ടടുത്തതുമഗസ്ത്യാശ്രമം മുനേ
ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുതീക്ഷ്ണനു മസ്തുതേ ഭദ്ര മധു തോന്നിയതതിനു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെപ്പോ നടുത്ത നാൾ വാട്ടമിന്നിയെ വസിക്കേണമിന്നിവിടെ നാം ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഗ്നേ പോയി ചെന്നിതു രാമനഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താനഗസ്ത്യാസഹജനും വന്യഭോജനവും ചെയ്തെന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നൊരു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫലകുസുമാഢ്യ പാദപലത സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം നാനാ പക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദദാനാഢ്യം മുനിനന്ദനവേദധ്വനി മണ്ഡിതമനുപമം ബ്രഹ്മർഷി പ്രവരന്മാരമര മുനികളും സമ്മോദം പൂണ്ടു വാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാത്തവണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടു കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്ദമരുളിച്ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേണ ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാഗതനായൊരെന്നെ അങ്ങുണർത്തിച്ചീടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം ശ്രുത്വാ രാമോക്തം സുതീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാതം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമ ഭക്തസഞ്ജയവൃതം രാമമന്ത്രാർത്ഥവ്യാഖ്യ തൽപരം ശിഷ്യന്മാർക്കായ്ക്ക മതമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം കൊണ്ടാനത വക്ത്രത്തോടുമാരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറഭാഗത്തു കാരുണ്യാബ്ദേ നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൽ ഭക്തം തേ രഘുനാഥമാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദിസ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നീടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം
രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളീനാക്ഷം ഇത്യുക്ത്വാ സരഭസമുത്ഥായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്ത ഭക്ത്യാ മുനിസത്തമരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം പാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരമദ്യൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസ്സാഫല്യവും വന്നിതു ജഗൽപദേയേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമ സമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഢാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതസ്രവനേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്യുതം രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മനാ മുനിശ്രേഷ്ഠനാശ്രിത ജനപ്രിയനായ വിശ്വേശം രാമം പാദാർഘ്യാസന മധുപർക്ക മുഖ്യങ്ങളുമാപാദ്യ സമ്പൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനേകാന്തേ ചൊല്ലിടിനാൻ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാസന സകലേശ്വര ദയാനിധേ ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണീടിനെ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊൾവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വികലോൽപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെയാവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമെന്നു ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാം ചൊല്ലുന്നു പലതരം നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലുവോ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാമഹത്തത്വവും അഹങ്കാരവും സംസാരവും
മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമി പർവസ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമിവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്തസ്ഥൂല സഞ്ജയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾപ്പുമാനുണ്ടായിതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങേടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷ തിര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണമായുണ്ടായി വന്നു. ത്വന്മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണു താനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ. ത്വൻ മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യ വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന വശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനെ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവരെ കാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടുമാത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ
ത്വദ്ഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദിസമ്പന്നന്മാരായേകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകഥാശ്രവണേ രതിയുണ്ടാം ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ ത്വൽപാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മമിന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമായിടണം വൈകീടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യേ എന്നുടനനുജ്ഞ നൽകി മുനി ശ്രുത്വൈതൽ സ്തോത്രസാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടുമെഴുന്നള്ളിയിടുക നേരം അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്വമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ രക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനിഭക്ഷക നിവനെ നീ കണ്ടതില്ലയോ സഖേയേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനി പോകോൾ ലക്ഷ്മണൻ തന്നോടിത്തം
രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ. വധ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിലെത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവദ്ഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായ ശ്ലേഷം ചെയ്തു നൽകിനാനനുഗ്രഹം. എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നു കൊണ്ടുമേ. നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലം മാറു. സീതാ ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും. കദളീപന സാമ്രാജ്യഖില ഫലവൃക്ഷാവൃത കാനനെ ജനസമ്പാധ വിവർജിതേ നിരുജത്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമനയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിലുറങ്ങാതെ ചാപ്പ് ബാണവും ധരിശ്ചാസ്തയാക രക്ഷാർത്ഥമായി നിന്നീടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിർച്ചർഖ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ. ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ. ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോളാരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമേടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ
മായയാലാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിക അതിസ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാദമാമ വിദ്യാരൂപമതും സംഗാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മനി വിശ്വമിടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രജ്ജുഖണ്ഡത്തിങ്കലെ പന്നകബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊരു ജീവൻ അതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഡംഭം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാക മന്യുഭാവവും അകലെക്കളഞ്ഞനുദിനം ഭക്തി കൈകൊണ്ടു ഗുരുസേവയും ചെയ്തു നിജചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദസ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാകാതെ ജനന ജരാ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലുറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു സക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു
സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം.